ഇനി ഇടുക്കിയിലേക്കാണ്. അവിടെ തൊടുപുഴയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ച 40 കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായി. തൊടുപുഴ സ്വദേശികളായ റിൻസാദ്, നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അനൂപ് എന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഒഡീഷ ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ഇടുക്കിയിൽ വിപണനം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ എത്തിച്ച കഞ്ചാവുമായി തൊടുപുഴയിലേക്ക് വരികയായിരുന്നു റിൻസാദും നൌഫലും അനൂപും. രഹസ്യ വിവരം ലഭിച്ച പോലീസ് പെരുമ്പള്ളിച്ചിറയിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് മൂവർ സംഘം കഞ്ചാവുമായി എത്തിയത്. അതിനകത്ത് പ്രതികളായിട്ട് 3 പേരുള്ളത്. ഒന്ന് റിൻസാദ്, റിൻസാദിന് വേറെ 3 കേസുകളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട കേസ് അങ്കമാലി വെച്ച് പോലീസുകാർ കഞ്ചാവ് വർദ്ധിക്കുന്ന സമയത്ത് കൈ കാണിച്ചിട്ട് നിർത്താവ് വന്നൊരു കേസുണ്ട്. 3 കേസ്. പിന്നെ വേറെ 2 കേസുകളും ഉണ്ട്. ഒന്ന് എക്സൈസിൻ്റെ ഉണ്ട്. പിന്നെ പറയുന്ന ആയി പോയിട്ട് നൌഫൽ, നൌഫലിന് വേറെ 1 കേസുണ്ട്. അത് എക്സൈസ് കേസാണ് നടക്കേണ്ടത്. പിന്നെ ഒരു അനൂപ് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. പുള്ളി നമ്മൾ വണ്ടി പോലീസ് പാർട്ടിനെ കണ്ടത് കാറ് തുറന്ന് ചടികൂടി. അപ്പം അയാളെ അന്വേഷിച്ച് പോലീസ് പോയിട്ടുണ്ട്. തൊടുപുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഇവരുടെ സംഘം ലഹരി വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കാറിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ട തൊടുപുഴ സ്വദേശി അനൂപിനെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഇവർ കഞ്ചാവ് കൊണ്ടുവന്ന കാറും കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ റിൻസാദ് 3 കഞ്ചാവ് കേസുകളിലും അങ്കമാലിയിൽ പോലീസിനെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. നൌഫലിനെതിരെയും മറ്റു കേസുകൾ നിലവിലുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.